ഉണ്ണിമിശിഹായിൽ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ട പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നിത്യപ്രകാശമേ നിന്നിൽ ലയിക്കാൻ എന്ന ധ്യാന ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ഒരിക്കൽ കൂടെ ആശംസിക്കുകയാണ്. പുണ്യവിശോയെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ നാം എപ്രകാരമാണ് ഒരുങ്ങേണ്ടത്? പരിശുദ്ധ മറിയം ഉണ്ണീശോയെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ എപ്രകാരം ഒരുങ്ങി? ലൂക്കായുടെ സുവിശേഷം 1:38 അതുപോലെ ഒരുങ്ങാൻ നമുക്ക് പറ്റണം. പ്രാർത്ഥിക്കണം, പ്രയത്നിക്കണം, പ്രവർത്തിക്കണം. പ്രാർത്ഥിക്കുക, പ്രയത്നിക്കുക, പ്രവർത്തിക്കുക. പരിശുദ്ധ അമ്മ ചെയ്ത എന്താണ്? പരിശുദ്ധ അമ്മ ദേവാലയത്തിൽ ആയിരുന്നു. ദേവാലയത്തിൽ എപ്പോഴും പ്രാർത്ഥനയിൽ തമ്പുരാനുമായി സംസാരിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥന മാത്രമല്ല, അവൾ പ്രവർത്തന നിരതയായിരുന്നു. പ്രവർത്തിക്കുക മാത്രമല്ല, പ്രയത്നിക്കുക ചെയ്തു. തൻ്റെ എല്ലാം സർവവും പൂർണ്ണമായിട്ട് തമ്പുരാന് കൊടുത്തുകൊണ്ട്, തമ്പുരാനെ ശരണം മാത്രം ഗമിച്ചുകൊണ്ട് അവൾ ജീവിച്ച് നിത്യതയിൽ ലയിക്കാൻ, നിത്യപ്രകാശത്തോട് ചേർന്ന് നിൽക്കാൻ പരിശുദ്ധ അമ്മ ആഗ്രഹിച്ചു. നമ്മുടെ ജീവിതത്തിലും ഈ നോമ്പിന്റെ 3-ാം ദിനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു ചിന്തയാണ് വേണ്ടത്: ഞാൻ പ്രാർത്ഥിക്കും കൂടുതൽ, ഞാൻ കൂടുതൽ പ്രയത്നിക്കും, ഞാൻ കൂടുതൽ പ്രവർത്തിക്കും. അങ്ങനെ നമ്മുടെ ഹൃദയത്തെ ഈശോയ്ക്ക് വാസയോഗ്യമായ ഒരു പുൽക്കൂടായിട്ട് നമ്മൾ മാറ്റും. ആ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? നമ്മൾ ചിന്തിക്കുന്നത് തമ്പുരാന് വേണ്ടി നമ്മളൊരു ഫൂൾ ആവുക, ഒരു മാടാവുക എന്നുള്ളതാണല്ലോ. ഫോക്കസ് ഓൺലി ഓൺ ലോർഡ്. തമ്പുരാനിൽ മാത്രം ഞാൻ ശ്രദ്ധിക്കാൻ ശ്രദ്ധ തിരിക്കുമ്പോൾ, തമ്പുരാനിലേക്ക് മാത്രം എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുമ്പോൾ മറ്റു ചിന്തകളൊന്നും എന്നിലേക്ക് വരത്തില്ല. അങ്ങനെയുള്ള ഹൃദയത്തിൽ ഈശോയ്ക്ക് വന്ന് പറക്കാനായിട്ട് സാധിക്കും. അതിന് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പരിശുദ്ധ അമ്മ ഹൃദയം കൊടുത്തതുപോലെ നമുക്ക് നമ്മുടെ ഹൃദയത്തെ ഈശോയ്ക്ക് പറക്കാനുള്ള ഒരു പുൽക്കൂടാക്കി മാറ്റാം. നമ്മൾ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി അതിലൂടെ ജീവിക്കാനുള്ളവരല്ല, മറിച്ച് നന്മ കണ്ടെത്താൻ പറ്റണം. നന്മ കണ്ടെത്താൻ പറ്റണമെങ്കിൽ പരിശുദ്ധ അമ്മ എപ്രകാരം ദേവാലയത്തിൽ ചെലവഴിച്ചോ, അതുപോലെ പ്രാർത്ഥനയിൽ, പ്രവർത്തനത്തിൽ, പ്രയത്നത്തിൽ നിരതരാവണം. അതിന് കഴിയട്ടെ. ആ ഹൃദയത്തിൽ ഉണ്ണീശോ വന്ന് പറക്കട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.